ഹായ് എവരിവൺ, ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് സെൽ സ്വിച്ചിംഗ് എ ടി എം ആണ്. ഹൈ സ്പീഡ് സ്വിച്ചിംഗ് ടെക്നോളജി ദാറ്റ് അറ്റംപ്റ്റഡ് ടു ഓവർകം ദ സ്പീഡ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദ ഷെയർഡ് മീഡിയ. അതായത് നമ്മളിപ്പോൾ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ. അതിലൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പീഡ് പ്രോബ്ലം ഉണ്ടാവും. ആ ഒരു പ്രോബ്ലത്തിനെ ഓവർകം ചെയ്യാനാണ് സെൽ സ്വിച്ചിംഗ് എ ടി എം. ഫോർ എക്സാമ്പിൾ FDDI, ഇതർനെറ്റ്, ഇതിലൊക്കെ ഡാറ്റ ട്രാൻസ്മിഷന് ഒരു ലിമിറ്റ് ഉണ്ടാവും. സോ അത് ഓവർകം ചെയ്യും സെൽ സ്വിച്ചിംഗ് എ ടി എം. സോ ഇതിൽ സെൽ സ്വിച്ചിങ് എ ടി എമ്മിൽ വരുന്ന കണക്ഷനെ ഓറിയൻ്റാണ് നമ്മൾ പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ കണക്ഷനെ നമ്മൾ പറയുന്നതാണ് സിഗ്നലിംഗ്. അതുപോലെ തന്നെ സെൽ സ്വിച്ചിങ് എ ടി എമ്മിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് സൈസ് യൂണിറ്റ്സ് ആണ്, അതിനാണ് സെൽസ് എന്ന് പറയുന്നത്. സെൽ ഓർ പാക്കറ്റ്. ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റഡ് ഫിക്സഡ് സൈസ് യൂണിറ്റ് ഇതിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സെൽസ്. അപ്പോൾ ഈ സെല്ലിന് ഒരു 53 bytes ഉണ്ടാവും. അതായത് ഈച്ച് സെല്ലിന് 53 bytes ആണ് ലോങ്. ഈച്ച് സെൽ. ഇതിൽ 5 bytes ഹെഡറും 48 bytes പേലോഡും ആയിരിക്കും. ഹെഡറും 48 bytes പേലോഡും ആയിരിക്കും. എ ടി എം സെൽ ഫോർമാറ്റ്. ഇതിൽ 2 types സെൽ ഫോർമാറ്റ് ആണുള്ളത്. ഒന്ന് യൂണി സെൽ ഫോർമാറ്റും മറ്റൊന്ന് NNI സെൽ ഫോർമാറ്റ്. ഇതിൽ യൂണി സ്റ്റാൻഡ് ചെയ്യുന്നത് യൂസർ നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. User Network Interface and NNI stands for Network Interface. ഇതിലെ യൂണിസെൽ ഫോർമാറ്റ് ഇപ്പം കമ്മ്യൂണിക്കേഷൻ എ ടി എം എൻ പോയിൻറ്റ്സും എ ടി എം സ്വിച്ചസും നമ്മളെ കമ്മ്യൂണിക്കേഷനാണ് യൂണിസെൽ ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. അതിൽ ജി എഫ് സിയും ഇൻക്ലൂഡ് ആയിരിക്കും. അതായത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ടി എം എൻ പോയിൻറ്റ്സ് ആൻഡ് എ ടി എം സ്വിച്ചസ്. NNI കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എ ടി എം സ്വിച്ചസ് ആണ്. ഇതിൽ അതായത് യു എൻ ഐയിൽ
GFC included ആണ് GFC sorry GFC included ആണ് but NNI ലെ GFC not included ഇതാണ് ഇതിന്റെ മേജർ ഡിഫറൻസ് സോ ഇതാണ് UNI യും NNI യും ഇതിന്റെ രണ്ടിനെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിനെ 5 bytes 40 bytes 5 bytes header 48 bytes payload ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതായത് സെൽ ഫോർമാറ്റിന്റെ 53 bytes ആണ് സെൽ ഫോർമാറ്റ് ടോട്ടൽ ഉള്ളത് അതിൽ 5 bytes header 48 bytes payload ആയിരിക്കും ഇത് NNI ആണ് ഇത് UNI ആണ് ഇപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ UNI ലെ GFC ഇൻക്ലൂഡഡ് ആണ് ബട്ട് NNI ലെ GFC ഇല്ല GFC മീൻസ് ജനറിക് ഫ്ലോ കൺട്രോൾ ആണ് GFC എന്ന് പറയുന്നത് 4-bit ഫീൽഡ് ആണ് അത് സപ്പോർട്ട് ചെയ്യും കണക്ഷൻ ATM നെറ്റ്വർക്കിൻ്റെ കണക്ഷനൊക്കെ സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യാനും ആക്സസ് ചെയ്യാനൊക്കെ GFC സപ്പോർട്ട് ചെയ്യും ഇത് മുഴുവൻ 8-bit ഇത് മുഴുവൻ 8-bit ഇതിൽ 4-bit ഫീൽഡ് GFC GFC എന്ന് പറഞ്ഞാൽ ജനറിക് ഫ്ലോ കൺട്രോൾ അത് ATM നെറ്റ്വർക്കിനെയൊക്കെ ഷെയർ ചെയ്യാനും ഷെയർഡ് ആക്സസ് നെറ്റ്വർക്കിനെയൊക്കെ സഹായിക്കും VPI വെർച്വൽ പാത്ത് ഐഡൻറ്റിഫയർ അതായത് ഇപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷന് നമുക്കൊരു പാത്ത് ഉണ്ടാവും ആ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വെർച്വൽ പാത്ത് ഐഡൻറ്റിഫയർ GFC VPI ഇതിൽ GFC ജനറിക് ഫ്ലോ കൺട്രോൾ ഫോർ ബിറ്റ് ഫീൽഡാണ് ഷെയർഡ് ആക്സസ് നെറ്റ്വർക്ക് ഷെയർഡ് ആക്സസ് നെറ്റ്വർക്ക് VPI വെർച്വൽ പാത്ത് ഐഡൻറ്റിഫയർ വെർച്വൽ പാത്ത് ഐഡൻറ്റിഫയർ 8-bit ഫീൽഡാണ് അതായത് കമ്മ്യൂണിക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ ഐഡൻറ്റിഫയർ ഈ നെക്സ്റ്റ് VCI വെർച്വൽ ചാനൽ വെർച്വൽ ചാനൽ ഐഡൻറ്റിഫയർ ഇത് ടൈപ്പ് ചെയ്യാനാണ് അത് VPIനെ ടൈപ്പ് ചെയ്യാനാണ് VCI യൂസ് ചെയ്യുന്നത് കൺജക്ഷൻ വിത്ത് VPI അതായത് ടൈപ്പ് ചെയ്യാനായിട്ടാണ് ഇനി PT എന്ന് വെച്ച് കഴിഞ്ഞാൽ പേലോഡ് ടൈപ്പാണ് പേലോഡ് ടൈപ്പ് അതായത് സെൽ കണ്ടെയ്ൻ ചെയ്യേണ്ടത് യൂസർ ഡാറ്റയാണോ അല്ലെങ്കിൽ കൺട്രോൾ ഡാറ്റയാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് യൂസർ ഡാറ്റ ഓർ കൺട്രോൾ ഡാറ്റ സെൽ കണ്ടെയ്ൻ യൂസർ ഡാറ്റ ഓർ കൺട്രോൾ ഡാറ്റ നെക്സ്റ്റ് CLP സെൽ ലോസ് പ്രയോറിറ്റി
സപ്പോസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻഷുർഡ് ട്രാഫിക് ആൻഡ് അൺലൈക്ലി ടു ബി ഡ്രോപ്ഡ് അൺലൈക്ലി ടു ബി ഡ്രോപ്ഡ് സപ്പോസ് ഇത് വൺ ആണ് സെറ്റ് ചെയ്തതെങ്കിൽ ബെസ്റ്റ് എഫേർട്ട് ട്രാഫിക് സെൽ ഓഫ് പ്രയോറിറ്റി നോക്കുകയാണ് സീറോ ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും വൺ ആണെങ്കിൽ ബെസ്റ്റ് എഫേർട്ട് ട്രാഫിക്കും കൊടുക്കും സോ ഇത്രയാണ് ഹെഡറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതന്നെയാണ് സെയിം എൻ എൻ ഐയിൽ അതിൽ ജി എഫ് സി ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് നെക്സ്റ്റ് നമ്മൾ പേലോഡ് ടൈപ്പാണ് പേലോഡിൽ എച്ച് ഇ സിയും പേലോഡാണ് 48 ബൈറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സോ എച്ച് ഇ സി എച്ച് ഇ സി മീൻസ് ഹെഡ് എറർ കൺട്രോൾ ഹെഡ് എറർ കൺട്രോൾ യൂസ് ഫോർ എറർ ഡിറ്റക്ഷൻ കറക്ഷൻ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ അല്ലെങ്കിൽ ജനറേഷൻ സിൻഡ്രം സിൻഡ്രം ജനറേഷൻ സിൻഡ്രം ജനറേഷൻ സോ ഹെഡർ കൺട്രോൾ ഇനി നമുക്ക് പേലോഡാണ് പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേലോഡ് പാർട്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് ഡാറ്റ ആക്ച്വൽ That is actual intended message. So, ഇത്രയുള്ളു സെൽ ഫോർമാറ്റ് ടൈപ്സ് ആണ് ഞാൻ പറഞ്ഞത് ടൈപ്സിൽ എന്തൊക്കെയാണ് ഫിഗറിൽ ജി എസ് സി വി പി ഐ വി സി ഐ പി ടി സി എൽ പി എച്ച് ഇ സി പേലോഡ് ഇതിനെക്കുറിച്ചാണ് ഇവിടെ സോ ഇത് സെൽ സ്വിച്ചിങ് എ ടി എമ്മിൻ്റെ നോട്ടാണ് സെൽ സ്വിച്ചിങ് അസോസിയേറ്റഡ് വിത്ത് A synchronous transmission mode, which is considered to be high-speed switching technology that attempted to overcome the speed problems faced by the shared media like Ethernet and FDDI. Cell switching uses a connection-oriented packet switched network. When a connection is established, it is known as signaling. It is called cell switching because this methodology uses a fixed length of packets of 53 bytes, out of which 5 bytes are reserved for header. Unlike cell technology, packet switching technology uses variable length packets. Even though cell switching closely resembles packet switching because cell switching also breaks the information into smaller packets of fixed length and thereby ensuring guaranteed delays. Cell switching has many advantages. High performance, common LAN or WAN architecture, multimedia support, dynamic bandwidth and scalability. It is an International Telecommunication Union Telecommunication Standard section efficient for call relay and it transmits all information including multiple service types such as data, video or voice which is convened in small fixed size packets called cells. Cells are transmitted asynchronously and the network is connection oriented. സോ നെക്സ്റ്റ് എ ടി എം സെൽ ഫോർമാറ്റാണ് യെസ് ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ എ ടി എം ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് സൈസ് യൂണിറ്റ്സ് കോൾഡ് സെൽസ് ആസ് നോൺ ഓൾറെഡി ഈച്ച് സെൽ ഈസ് 53 ബൈറ്റ്സ് ലോങ് വിച്ച് കൺസിസ്റ്റ് ഓഫ് 5 ബൈറ്റ്സ് ഹെഡ് ആൻഡ് 48 ബൈറ്റ്സ് പേലോഡ് എ ടി എം സെൽ ഫോർമാറ്റ് ഫിഗർ അസിങ്കണസ് ട്രാൻസ്ഫർ മോഡ് ക്യാൻ ബി ഓഫ് ടു ഫോർമാറ്റ് ടൈപ്സ് വിച്ച് ആർ ആസ് ഫോളോസ് യൂണി സെൽ ഫോർമാറ്റ് ആൻഡ് എൻ ഐ സെൽ ഫോർമാറ്റിൻ്റെ ഫിഗർ പിന്നെ
Unihead, which is used within private networks networks of ATM for communication between ATM endpoints and ATM switches. It includes the generic flow control field. NNI header is used for communication between ATM switches and it does not include the generic flow control. Instead, it includes a virtual path identifier which occupies the first 12 bits. GFC. The generic flow control field is a 4-bit field that was originally added to support the connection of ATM networks to shared access networks such as a distributed queue, dual bus, ring. VPA virtual path identifier is an 8-bit field in the header of an ATM cell. It acts as a data communication identifier that establishes a virtual network path for an ATM. VPA tells the switches about the route of cell as the cell travels through the ATM network. VCA virtual channel identifier used in conjunction with VPA. Payload type indicates in the first bit whether the cell contains user data or control data. Cell loss priority is a flag bit in the ATM cell header that determines the probability of a cell being discarded if the network becomes congested. Cells where the CLP equal to 0 are ensured traffic and unlikely to be dropped. Cells with CLP equal to 1 are best effort traffic which may be discarded in congestion condition in order to free up resources to handle ensured traffic. HEC. Head error control, which is a significant function of an ATM transceiver, consists of error syndrome generation, error detection and correction. Payload is the part of transmitted data that is actual intended message. Virtual connection in cell switching. Two types are another, one VCC, virtual channel connection, and VPC, virtual path connection. Two types. ഇതിൽ വി സി സി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ടു നോഡ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വി സി സി കമ്മ്യൂണിക്കേഷൻ ട്രാക്ക് ബിറ്റ്വീൻ ടു നോഡ്സ് ഇതിനാണ് വി സി സി കമ്മ്യൂണിക്കേഷൻ ട്രാക്ക് ബിറ്റ്വീൻ ടു നോഡ്സ് ഇനി വി പി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ടിൽ ഓഫ് വി സി സിനെയാണ് നമ്മൾ വി പി സി എന്ന് പറയുക അതായത് ഇപ്പോൾ വി സി സിയിലെ എല്ലാ കമ്മ്യൂണിക്കേഷനും വെർച്വൽ പാത്ത് കണക്ഷൻ ബണ്ടിൽ ചെയ്തിട്ടുണ്ടാവും കൺസിസ്റ്റ് ഓഫ് ഓൾ വി സി സി ബണ്ടിൽ ചെയ്തിരിക്കും അതായത് ഇതിലിപ്പം വി സി സിയിൽ കുറേ സെൽസ് ഉണ്ടാവും സ്വിച്ചസ് ഇതിനെല്ലാത്തിനും ബണ്ടിൽ ചെയ്യും വി പി സി വെർച്വൽ പാത്ത് കണക്ഷൻ ഇത് രണ്ടുമാണ് വെർച്വൽ കണക്ഷനും സെൽ സ്വിച്ചിങ് നെക്സ്റ്റ് എ ടി എം ലെയേഴ്സ് ആണ് പറയുന്നത് മൂന്ന് എ ടി എം ലെയേഴ്സ് ഉണ്ട് ഒന്ന് എ എൽ ഐ ടി എം അഡാപ്ഷൻ ലെയർ പിന്നെ ഫിസിക്കൽ ലെയർ ആൻഡ് എ ടി എം ലെയർ എ എ എൽ എ ടി എം എ എൽ എ ടി എം അഡാപ്ഷൻ ലെയർ മറ്റൊന്ന് എ ടി എം ലെയർ പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെ ബിറ്റ്വീൻ വരുന്നതാണ് ഫിസിക്കൽ ലെയർ സോ അതിൻ്റെ ഫിഗറാണ് അവിടെ തന്നിരിക്കുന്നത് എ ടി എം ലെയറിൻ്റെ ഫിഗറാണ് ഇപ്പം ഇതിൽ നമ്മളിപ്പം എ ടി എം അഡാപ്ഷൻ ലെയറിൽ നമ്മളിപ്പോൾ സെൽഫ് ഫോർമാറ്റ് ഹിറ്റിംഗ് സെൽഫ് ഫോർമാറ്റ് പറയുമ്പോൾ പറഞ്ഞു 48 ബൈറ്റ്സ് പേലോഡിനായിരിക്കുന്നത് സോ അത് ഇവിടെ ആയിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത് എ ടി എം അഡാപ്ഷൻ ലെയറിൽ 48 ബൈറ്റ്സ് കൺസിസ്റ്റ് ചെയ്യും ഫോർട്ടി എയ്റ്റ് ബൈറ്റ്സ് പേലോഡ് കൺസിസ്റ്റ് ചെയ്യും 48 ബൈറ്റ്സ് പേലോഡ് അതിൽ അതായത് ഇപ്പോൾ ഇതിൽ നമ്മളിപ്പം സെൽസും സെൽസിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും സോ അതിനെ കൺസിസ്റ്റ് ചെയ്യുന്നത് എ എൽ ലെയറിലായിരിക്കും
ഇറ്റ്സ് എ ഹയർ ലെയർ പ്രോട്ടോക്കോൾ ആണ്. എ എൽ ഹയർ ലെയർ പ്രോട്ടോക്കോൾ. നെക്സ്റ്റ് ഫിസിക്കൽ ലെയർ. ഇതിലിപ്പം നമ്മളിപ്പോൾ ഇതിൽ സെൽസൊക്കെ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എ എല്ല് സെൽസൊക്കെ ഉണ്ടാവും. ആ സെൽസിനെ കൺവേർട്ട് ചെയ്യും ബിറ്റ് സ്ട്രീമായിട്ട്. ആൻഡ് ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യും. ട്രാൻസ്മിഷൻ കൺട്രോൾ ആൻഡ് സോ ഫിസിക്കൽ ലെയറിൽ സെല്ലിനെ ബിറ്റ് സ്ട്രീമായിട്ട് കൺവേർട്ട് ചെയ്യും, ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യും, ഈ സെൽസിനെ തന്നെ അപ്രോപ്രിയറ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നെക്സ്റ്റ് എ ടി എം ലെയർ. ഇതിൽ സെൽ ഹെഡർ പ്രോസസ്സിംഗ്. അതുപോലെ തന്നെ കഞ്ചക്ഷൻ കൺട്രോൾ, അതായത് ഏതാണ് ടൈ അപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ എ ടി എം ലെയറിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. എ ടി എം ലെയറിലായിരിക്കും വി പി എ വി സി എ കണക്ഷൻ്റെ ഒക്കെ മേക്ക് ചെയ്യുന്നത്, ഇൻഫർമേഷനെ മേക്ക് ചെയ്യുക. മേക്കിംഗ് യൂസ് ഓഫ് the VPI and VCI information in the cell header. So, ഇത്രയും കാര്യങ്ങളാണ് എ ടി എം ലെയേഴ്സിൽ നടക്കുന്നത്. എ എൽ ഫിസിക്കൽ ലെയർ ആൻഡ് എ ടി എം ലെയർ, ഇങ്ങനെ മൂന്ന് ലെയേഴ്സാണ് ഉള്ളത്. എ എൽ 48 ബൈറ്റ്സ് പേലോഡിനെ കൺട്രോൾ ചെയ്യും. ഹയർ ലെയർ പ്രോട്ടോക്കോളാണ് എ എൽ. പിന്നെ ഫിസിക്കൽ ലെയറിൽ സെൽസിനെ ബിറ്റ് സ്ട്രീമായിട്ട് കൺവേർട്ട് ചെയ്യും, ട്രാൻസ്മിഷൻ കൺട്രോൾ, പിന്നെ സെൽസിന് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ഫ്രെയിംസ് ആയിട്ട് പിന്നെ കൺവേർട്ട് ചെയ്യും. എ ടി എം ലെയറിൽ സെൽ ഹെഡർ പ്രോസസ്സിംഗ്, കൺജക്ഷൻ കൺട്രോൾ ഒക്കെയാണ് ചെയ്യുന്നത് എ ടി എം ലെയറിൽ. മേക്കിംഗ് യൂസ് ഓഫ് ദി വി പി ഐ ആൻഡ് വി സി ഐ ഇൻഫർമേഷൻ ഇൻ ദ സെൽ ഹെഡർ, അതായത് വെർച്വൽ കണക്ഷൻ്റെ വി പി ഐയും വി സി ഐ, അതായത് വെർച്വൽ ചാനൽ കണക്ഷനും വെർച്വൽ പാത്ത് കണക്ഷൻ്റെ ഇൻഫർമേഷനൊക്കെ സെൽ ഹെഡറിൽ മേക്ക് ചെയ്യും. വെർച്വൽ കണക്ഷൻസ് ഇൻ സെൽ സ്വിച്ചിങ്. ദ വെർച്വൽ കണക്ഷൻ ഇൻ സെൽ സ്വിച്ചിങ് മേ ബി അച്ചീവ്ഡ് യൂസിംഗ് ടു ടൈപ്സ് ഓഫ് കണക്ഷൻസ്. ദീസ് ആർ വെർച്വൽ ചാനൽ കണക്ഷൻസ് ആൻഡ് വെർച്വൽ പാത്ത് കണക്ഷൻസ്. എ വി പി സി കൺസിസ്റ്റ് ഓഫ് ഓൾ വി സി സി എസ് വി പി സി സ്വിച്ചസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെൽസ് ഫോർ ബൺഡിലിംഗ് വെർച്വൽ സർക്യൂട്ട്സ് ടുഗദർ ബിറ്റ്വീൻ സ്വിച്ചസ്. വി സി സി ഈസ് എ കമ്മ്യൂണിക്കേഷൻ ട്രാക്ക് ബിറ്റ്വീൻ ടു നോഡ്സ് ഗിവിൻ ദി ബാൻഡ് വിഡ്ത് നീഡഡ് ഫോർ എ വെർച്വൽ കണക്ഷൻ അക്രോസ് ദി നെറ്റ്വർക്ക്. നെക്സ്റ്റ് എ ടി എം ലെയറാണ്. എ ടി എം ലെയറിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നിരിക്കുന്നത്. എ ടി എം അഡാപ്ഷൻ ലെയർ, ഇറ്റ് ഈസ് മീൻ ഫോർ ഐസൊലേഷൻ ഹയർ ലെയർ പ്രോട്ടോക്കോൾസ് ഫ്രം ഡീറ്റെയിൽസ് ഓഫ് എ ടി എം പ്രോസസ് ആൻഡ് പ്രിപ്പയർസ് ഫോർ കൺവേർഷൻ ഓഫ് യൂസർ ഡാറ്റ ഇൻ ടു സെൽസ് ആൻഡ് സെഗ്മെൻറ്റ്സ്. ഇറ്റ് ഇൻ ടു 48 ബൈറ്റ് സെൽ പേലോഡ്സ്. എ എൽ പ്രോട്ടോക്കോൾ അക്സെപ്റ്റ്സ് ട്രാൻസ്മിഷൻ ഫ്രം അപ്പർ ലെയർ സർവീസസ് ആൻഡ് ഹെൽപ് ദം ഇൻ മാപ്പിംഗ് അപ്ലിക്കേഷൻസ്, എക്സാമ്പിൾ വോയിസ് ഡാറ്റ ടു എ ടി എം സെൽസ്. ദെൻ ഫിസിക്കൽ ലെയർ, ഇറ്റ് മാനേജസ് ദ മീഡിയം ഡിപ്പെൻഡൻറ്റ് ട്രാൻസ്മിഷൻ ആൻഡ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, ഫിസിക്കൽ മീഡിയം ഡിപ്പെൻഡൻറ്റ് സപ്ലയർ ആൻഡ് ട്രാൻസ്മിഷൻ കൺവേർജൻസ് സപ്ലയർ. മെയിൻ ഫംഗ്ഷൻ ആർ ആസ് ഫോളോസ്. ഇറ്റ് കൺവേർട്സ് സെൽസ് ഇൻ ടു എ ബിറ്റ് സ്ട്രീം, കൺട്രോൾസ് ദ ട്രാൻസ്മിഷൻ ആൻഡ് റിസീപ്റ്റ് ഓഫ് ബിറ്റ്സ് ഇൻ ദ ഫിസിക്കൽ മീഡിയം. It can track the ATM cell boundaries, looks for the packaging of cells into appropriate type of frames. ATM layer, it handles transmission, switching, conjunction control, cell header processing, sequential delivery, etc. And is responsible for simultaneously sharing the virtual circuits over the physical link known as cell multiplexing and passing cells through ATM network known as cell relay, making use of the VPI and VCA information in the cell header. ഇത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജോസ് സെൽ സ്വിച്ചിങ് എ ടി എം ആണ്. ഇറ്റ് ഈസ് ഈസി ടു ഇൻറ്റഗ്രേറ്റ് വിത്ത് ലാൻഡ് മാൻ ആൻഡ് വാൻ നെറ്റ്വർക്ക് ടൈപ്സ്, ദാറ്റ് ഈസ് സീംലെസ് ഇൻറ്റഗ്രേഷൻ. ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ലാനും വാൻ ആൻഡ് വാൻ നെറ്റ്വർക്ക്സിന് ഇൻറ്റഗ്രേറ്റ് ഈസിയാണ്. ഇറ്റ് യൂസ് എ സിംപ്ലിഫൈഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ. സിംപ്ലിഫൈഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സോ ദിസ് ആർ ദി
മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഇത് രണ്ടും. പിന്നെ ഡിസ്അഡ്വാൻറ്റേജ്, ഓവർ ഹെഡ് ഓഫ് സെൽ ഹെഡ് കൺജക്ഷൻ മേ കോസ് സെൽ ലോസസ്. അതായത് നമ്മളിപ്പം രണ്ട് ഇൻഫർമേഷൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ലോസസ് ചെയ്യാം. അതായത് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ലോസ് ചെയ്യാൻ വേണ്ടി കാരണമാവും. എ ടി എം സ്വിച്ച് ഈസ് വെരി എക്സ്പെൻസീവ് കമ്പയർ ടു ലാൻഡ് ഹാർഡ്വെയർ. വെരി എക്സ്പെൻസീവ് ആണ്, ലാൻഡ് ഹാർഡ്വെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എ ടി എം സ്വിച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്. ഓവർ ഹെഡ് ഓഫ് സെൽ ഹെഡ്. സോ ഇത്രയുള്ളൂ സെൽ സ്വിച്ചിങ് എ ടി എം. ഞാൻ ആദ്യം സെൽ സ്വിച്ചിങ് എ ടി എം എന്താ പറഞ്ഞു, പിന്നെ സെൽ ഫോർമാറ്റ് പറഞ്ഞു, പിന്നെ ടൈപ്സ് ഓഫ് സെൽ ഫോർമാറ്റ്, പിന്നെ വെർച്വൽ കണക്ഷൻ സെൽ സ്വിച്ചിങ്, ദെൻ എ ടി എം ലെയേഴ്സ് പറഞ്ഞു, പിന്നെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. സോ ഇത്രയേ ഉള്ളൂ സെൽ സ്വിച്ചിങ് എ ടി എം. താങ്ക് യു.